മറ്റൊരു പ്രമുഖ നേതാവ് കൂടി കോൺഗ്രസ് വിട്ട് സി പി എമ്മിലേക്ക് ചേക്കേറുകയാണ്. തിരുവനന്തപുരം ജില്ലാ യു ഡി എഫ് ചെയർമാനും മുൻ കെ പി സി സി സെക്രട്ടറിയുമൊക്കെ ആയിരുന്ന സോളമൺ അലക്സ്. ഏയ്, അത് വലിയ നേതാവൊന്നുമല്ല. പതിവ് പോലെ ഒരു മാലിന്യം മാത്രം സി പി എമ്മിലേക്ക് പോകുന്നു എന്ന് സുധാകരനും സുധാകർ ഫാൻസുമൊക്കെ വലിയ വായിൽ വർത്തമാനം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. കോൺഗ്രസിൽ നിന്ന് ആരു പോയാലും അവരൊക്കെ മാലിന്യങ്ങളായി മാറുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ സോളമൺ അലക്സിനെയും ആ ഗണത്തിൽ തന്നെ അവർ പെടുത്തുന്നു. പക്ഷേ സോളമൺ അലക്സ് ഇപ്പോൾ കോൺഗ്രസിന് ഈ സംസ്ഥാനത്ത് അധികാരമുള്ള ഒരു വലിയ ബാങ്കിങ് സ്ഥാപനത്തിൻ്റെ അധ്യക്ഷനാണ് എന്നുള്ള കാര്യം സുധാകരനും സുധാകരൻ്റെ അനുകൂലികളും മറന്നുപോകരുത്. സംസ്ഥാന കാർഷിക ഗ്രാമവികസന ബാങ്ക്, തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് നേരെ എതിർവശത്തായി തലയെടുപ്പോടെ നിൽക്കുന്ന ആ സംസ്ഥാന കാർഷിക ഗ്രാമവികസന ബാങ്കിൻ്റെ അധ്യക്ഷനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഈ പോക്കോടുകൂടി തിരുവനന്തപുരത്തെ യു ഡി എഫിന് അങ്ങനെ അതിഭയങ്കരമായി എന്തെങ്കിലും സംഭവിക്കുമെന്നല്ല പറയുന്നത്. പക്ഷേ സംസ്ഥാന കാർഷിക ഗ്രാമവികസന ബാങ്കിൻ്റെ ഭരണം കോൺഗ്രസ്സിന് നഷ്ടപ്പെടാൻ പോകുന്നു. സി പി എം അധികാരത്തിലെത്തിയതിനു ശേഷം ആ ബാങ്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞ തവണ അഡ്മിനിസ്ട്രേറ്റർ ഭരണം ഉൾപ്പെടെ കൊണ്ടുവരാൻ ശ്രമിച്ചുവെങ്കിലും ഹൈക്കോടതിയിൽ പോയി സുദീർഘമായ നിയമ പോരാട്ടത്തിലൂടെ ആ അധ്യക്ഷ സ്ഥാനത്ത് ഇരിപ്പുറപ്പിച്ചയാളാണ് സോളമൺ അലക്സ്. അങ്ങനെ അതിശക്തമായ നിയമ പോരാട്ടത്തിലൂടെ ഒക്കെ യു ഡി എഫിന് അഭിമാനിക്കാവുന്ന ഒരു അധികാര സ്ഥാനം നിലനിർത്തിയിരുന്ന ആളാണ് സോളമൺ അലക്സ്. അദ്ദേഹവും പാർട്ടി വിടുകയാണ്. ഇപ്പോൾ പുനഃസംഘടനയിൽ പ്രാതിനിധ്യം ലഭിക്കുന്നില്ല. നേരത്തെ പലവട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ പരിഗണിക്കപ്പെട്ടിട്ട് അവഗണിക്കപ്പെട്ടു. അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആക്ഷേപം. സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചേക്കേറുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന അസംതൃപ്തികൾ തന്നെ ആകുമല്ലോ കാരണം. പക്ഷേ ആ അസംതൃപ്തികൾ ഇല്ലാതാക്കാൻ എന്തുതരം ഇടപെടലുണ്ടാകുന്നു എന്നുള്ളതാണ് പ്രസക്തം. ഇപ്പോൾ മിൽമയുടെ ഭരണം കോൺഗ്രസ്സിന് പോയി. എത്രയോ പതിറ്റാണ്ടുകളായി കോൺഗ്രസിൻ്റെ കൈവശം വരുന്നതാണ് അത്. ഇപ്പോൾ സി പി എമ്മിൻ്റെ പ്രതിനിധിയാണ് മിൽമയുടെ ചെയർമാനായിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സംസ്ഥാന കാർഷിക ഗ്രാമവികസന ബാങ്കും നഷ്ടമാകുന്നത്. ഇതൊരു തുരുത്തായിരുന്നു. ആ നമുക്ക് ഭരണമുള്ള ഒരിടമുണ്ട് എന്നൊക്കെ പറയാവുന്ന തരത്തിൽ അതുകൂടി നഷ്ടപ്പെടുകയാണ്. അത് നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്നത് ഇപ്പോഴത്തെ നേതൃത്വത്തിലുള്ള അതൃപ്തിയാണ്. ആ അതൃപ്തികൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണല്ലോ വേണ്ടത്. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിലായാലും ഇപ്പോൾ സംസ്ഥാന തലത്തിലായാലും ഒന്നും അത്തരം ഇടപെടലുകൾക്ക് ഇടമുണ്ടാകുന്നില്ല. പോകുന്നവർ പൊയ്ക്കോട്ടെ. ഇപ്പോൾ നാല് പേർ പോയാൽ 400 പേർ ഇങ്ങോട്ട് വരുന്നു എന്നാണ് സുധാകരൻ പറയുന്നത്. സുധാകരൻ കെ പി സി പ്രസിഡൻ്റായതിനു ശേഷം അംഗത്വം കൊടുത്ത ചടങ്ങുകൾ നടന്നത് ഒന്ന് തിരുവനന്തപുരത്ത് മാണി സി കാപ്പൻ്റെ പാർട്ടിയിലുള്ള, അതായത് യു ഡി എഫിൻ്റെ ഒപ്പം നിൽക്കുന്ന മാണി സി കാപ്പൻ്റെ പാർട്ടിയിലുള്ള കുറേ എൻ സി കെ നേതാക്കളെ എൻ സി പി കാർ എന്നുള്ള പേരിൽ യു ഡി എഫിലേക്ക് കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്തു. ആ നേതാവ് വിജയേന്ദ്രകുമാർ എന്ന് പറയുന്ന നേതാവ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയം മുതലേ തന്നെ യു ഡി എഫിൻ്റെ വലിയ പ്രചാരകനായി നടക്കുന്നയാളാണ്. അയാളുടെ ഫേസ്ബുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകുന്ന കാര്യം. പിന്നീടുള്ളത് ഋഷി പൽപ്പു എന്ന് പറയുന്ന ബി ജെ പിയുടെ ഒ ബി സി മോർച്ചയിൽ നിന്ന് വന്നയാൾ. അദ്ദേഹം ബി ജെ പിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട അവസരത്തിൽ തന്നെ ഞാൻ കോൺഗ്രസിൽ ചേരുകയാണ് എന്ന് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഇതുപോലെ ഒരു വലിയ ചടങ്ങിൽ വെച്ച് മാത്രമേ അംഗത്വമെടുക്കൂ എന്ന് പറഞ്ഞിരുന്നതാണ്. അല്ലാതെ ഒരു പുതിയ സംഭവ വികാസത്തിൻ്റെ പേരിലൊന്നും വരുന്നതല്ല. പിന്നെ കണ്ണൂരോ കോഴിക്കോട്ടോ ഇതേ കണക്ക് യാത്ര ചെയ്യുന്നതിനിടയിൽ എവിടെയോ ഏതോ ഒരു പഞ്ചായത്തിൽ ഏതോ ഒരു വാർഡിൽ 50 ചെറുപ്പക്കാർ കോൺഗ്രസിൽ വന്നുവെന്ന് പറയുന്നു. അവരുടെ ഊരും പേരും ഒന്നുമില്ല. അതുപോലെ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിൽ നിന്നുമൊക്കെ രാജിവെച്ച് സി പി എമ്മിലേക്ക് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ പ്രാദേശികമായ ഒഴുക്കുകളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ സുധാകരൻ ഈ പറയുന്ന ഈ 4 പ്രമുഖരായിട്ടുള്ള നേതാക്കൾക്കപ്പുറത്ത് 4000 പേരെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. പക്ഷേ അങ്ങനെ അല്ലല്ലോ അതിനെ നമ്മൾ വിലയിരുത്തേണ്ടത്. അപ്പോൾ കെ പി സി സി പ്രസിഡൻ്റായതിനു ശേഷം സുധാകരൻ ഇതുവരെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത് 400 പേരെയാണ് എന്ന് പറയുമ്പോൾ ആ 400 പേര് എങ്ങനെയുള്ളവരാണ്, ഏത് പ്രൊഫൈലുള്ളവരാണ് എന്നൊക്കെ സ്വാഭാവികമായി അടയാളപ്പെടുത്തേണ്ടതല്ലേ. അതുമാത്രം ചിന്തിച്ചാൽ മതിയാകും. ഇപ്പോൾ സോളമൺ അലക്സ് ഒരു അജയ്യ ശക്തിയാണ് എന്നൊന്നുമുള്ള അവകാശവാദങ്ങളല്ല. പക്ഷേ കോൺഗ്രസിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ബാങ്കിങ് സ്ഥാപനം അവർക്ക് നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ്, ഒരു സഹകരണ മേഖലയിലെ ഒരു സ്ഥാപനം നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് ആ കൊഴിഞ്ഞുപോക്ക് കൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ നഷ്ടമെന്നെങ്കിലും തിരിച്ചറിയാൻ അവർ തയ്യാറാകണം.